मुट चेवन चाड़ी इवे पिड़ी चाड़ी अंजु मणि नाल मणिकूर चल वीडियो कल पद मिनट पत्त मिनट वीडियो के एपिसोड स्वागत अब या वाइपिन वाइपिन शरीर स्थल बुकाड़ ओके अब इवे ना चेम्मीन पिटी संभव का संभव रईट सैड कायल इपरत वेट अब वेम कैटक वेलियेट वेलियेट वेल अोट कैरी ति मीन पिटी सैटपाँ अब अब जस्ट षूटे नाम एक्सइटमेंट पिटी मीन पिटी पड़े भर हरवान अब इवन इटक पर ना रसम का अड़पा अब कुरे दिवस ना प्लान माँम पल तिरकूँ कम अब आश्लिने कई महिंद्र मरासो रिव्यू वीडियो अल मूना ट्रिपल आश्ल ए विजेशुണ്ട് വിജേഷ് कुरे वीडियो വിജേഷ് क्यामरा आश्ल कसिन ऊपर अं निकूर क्यामरा ചെറിയ മടിയുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് अब നമുക്ക് നോക്കാം നമുക്ക് ഇവരിപ്പോൾ വെള്ളം കേറിയിട്ടില്ല वेल कैरी कड़पुंड कट्टे अड़च कट्ट का कुछ रात्रि एट मणी तुरंत वल वैकान वो अब ना वेट वन चाय पिटी पुरुत वह अब नमुक नाड़ी ई स्थल का अट्ठा भंगी स्थल अब ए आ स्थल मत कंटेनर टेर्मिनल रोड आ मरीन ड्राइव अब नमुक बाकी ई स्थल का अब इत बंडाण इत संभव वेल कटिटे ई का कायल कायल वेलमें इलूँ वन നേരെ കെട്ടിലോട്ട് പോകും കണ്ടോ ഇതാണ് കെട്ട് ഈ മുള ഇട്ടിരിക്കുന്നത് മറ്റേ ഈ എന്താടാ മറ്റേ പായലല്ലേ പായലും ഈ വക സാധനമൊക്കെ വന്ന് ഇതിലോട്ട് കേറാതിരിക്കാനായിട്ടാണ് ഈ നെറ്റും അതിനന്നെ യൂസ് ചെയ്യും ഈ ഈ നെറ്റും വേസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കേറിനത്തേക്ക് കേറാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് അകത്തേക്ക് കേറണ്ട ടൈമിൽ താഴ്ത്തിടും ആ വെള്ളം അകത്ത് കേറുമ്പോഴും താത്തും തിരിച്ചറക്കുമ്പോഴും താത്തും ആ തിരിച്ചറക്കുമ്പോൾ ഇതെല്ലാം താഴ്ത്തുന്നത് വേറെ വല്ല എടുത്ത് നമ്മൾ ഈ ഇരിക്കുന്നതാണ് ഓക്കേ നമ്മൾ ബ്ലോക്ക് വെള്ളം ബ്ലോക്ക് ചെയ്യുന്നത് ഇതിപ്പോ ജസ്റ്റ് പൊക്കി വെച്ചിരിക്കുകയാണ് ഇത് അടച്ചു കഴിയുമ്പോൾ ഒട്ടും തന്നെ അകത്തേക്ക് ഒട്ടും വെള്ളം പോല കംപ്ലീറ്റ് അടച്ചു ഒട്ടും പക്ക പാക്ക്ഡ് ആയിരിക്കും ഇത് ജസ്റ്റ് ഒന്ന് ചൗട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൗട്ടി താഴും ആ ഇത് അങ്ങനെയാണ് അവർ താഴ്ത്തുന്നത് ഓരോ മരത്തിന്റെ പീസ് 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 പീസാണ് ഇത് ഇറക്കുന്നത് ഒറ്റ ഷീറ്റ് അല്ല ഓരോ മരത്തിന്റെ പീസ് പീസ് ആയിട്ട് അത് നമുക്ക് ഇത് എടുക്കുന്ന ടൈമിൽ കാണാൻ പറ്റും ഈ ടൈമിൽ ഇത് എടുക്കുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ആ ടൈമിൽ ഇറക്കുമ്പോൾ വേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും അതിനകത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് ഓക്കേ ഈ വല്ല ജസ്റ്റ് ഒരു ടെമ്പററി ആണ് എന്ന് വെച്ചാൽ വേസ്റ്റ് പോകാൻ അല്ല അപ്പോൾ ഇത് വെള്ളം അങ്ങോട്ട് പോകുമ്പോൾ വെക്കും ആ വെറുതെ വെക്കും വേസ്റ്റ് കെട്ടിലോട്ട് കയറാതിരിക്കാനായിട്ട് ഇത് പൊക്കണ ടൈമിൽ ഇത് പൊക്കി വെക്കും അപ്പോഴത്തേക്ക് പോകാൻ ടൈമിൽ പൊക്കി കാരണം ചെമ്മീൻ വരുമ്പോൾ വല വെക്കുന്ന ഒരു ഇച്ചിരി ലെങ്ത് ഉള്ള ടൈപ്പ് പോലെയാണ് അല്ല മൗത്ത് മൗത്ത് ഭാഗം ഒരു ബോക്സ് ടൈപ്പ് പോലെ കറക്റ്റ് ഈ സ്ലോട്ടിലേക്ക് ഇറങ്ങി നിൽക്കും ഓക്കേ അണ്ടി ഇവിടന്ന് പുറത്തേക്ക് ഇച്ചിരി നീണ്ടു നിൽക്കും വല ആ വലയിലേക്കാണ് ചെമ്മീൻ ഇങ്ങനെ ചാടി ചാടി കയറുന്നത് ഓക്കേ ഓക്കേ എന്നിട്ട് ഇറക്കം കഴിയുമ്പോഴേക്കും നമ്മൾ നിർത്തിയിട്ട് വല എടുക്കും ആ അപ്പോൾ ഒരു 3 to 4 hours ആണ് അതിന്റെ ടൈം ഓക്കേ അത്ര നേരം വെക്കും വല അത്ര നേരം വല അവിടെ വെക്കും കാരണം ചെമ്മീൻ ഇവിടന്ന് പോകുന്ന ടൈമിൽ ഫോഴ്സിന് പോകുമ്പോൾ അങ്ങോട്ട് ചാടി പോകും ചെമ്മീൻ ഓക്കേ ഓക്കേ ആ ടൈമിൽ നമുക്ക് കേറും ഇത് ഒരെണ്ണം അല്ല ഇതിനകത്തുള്ളത് തൂമ്പെന്നാണ് ഇതിനെ പറഞ്ഞത് ശരിക്കും ശരി ശരി ഈ തൂമ്പ് ശരിക്കും ഒരെണ്ണം അല്ല നമുക്ക് ഈ ഒരു കെട്ടിൽ വരുന്നത് 5 എണ്ണം ഉണ്ട് ആ ഇവിടെ പിന്നെ അവിടെ മാറി 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 നമുക്ക് ഒന്ന് നടന്നു വേണമെങ്കിൽ കാണാം ലൈറ്റ് പോണേ മുന്നേ നടന്നു കാണാം ദേ ഇവിടന്ന് കാണുന്നുണ്ട് ആ കദൂരെ കാണുന്ന ആ ഷെഡിലെ ഒരു തൂമ്പാണ് ഇത് കംപ്ലീറ്റ് മരമല്ലടാ ആക്ച്വലി മൊത്തം ഈ ഇത് കനാൽ പോലെ ഈ സംഭവം ചെയ്തിരിക്കുന്ന മൊത്തത്തിൽ മരമാണ് തൂമ്പ് എന്ന് പറയുന്നല്ലേ നമുക്ക് കനാൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും പിന്നെ ഇത് ഇങ്ങനെ ഓരോ ബ്ലോക്കാണ് ഓരോ പലകകൾ ഓരോ സീസണിൽ പൊളിച്ച് മാറ്റും ഓക്കേ ഓ കെട്ട് ലീസിന് എടുത്തിരിക്കാനാ ഇത് നമ്മൾ ലീസിന് എടുക്കുന്ന ടൈപ്പാണ് ഇത് ഒരു ട്രസ്റ്റിന്റെ കെട്ടാണ് നമ്മൾ ലീസിന് എടുക്കുക ഓക്കേ അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ കാലക്രമേണ ഇത് ചീത്തയാവുമ്പോൾ നമ്മൾ മാറ്റിയിട്ട് പുതിയത് വെക്കും അല്ല അന്ന് എന്നോട് പറഞ്ഞില്ല ഈ സംഭവം ചെയ്യണേനെ കുറിച്ച് അതൊരു ഫെസ്റ്റിവലുള്ള ആൾക്കാര് എല്ലാ ആഘോഷ പാട്ടൊക്കെ പാടി ഇതൊക്കെ ഇറക്കുന്നത് ഓക്കേ നമുക്ക് ആ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അത് വ്ലോഗ് ആക്കാം ഇത് നീ ഇങ്ങോട്ട് നേരത്തെ വന്നിട്ടില്ലല്ലോ ഇല്ല ഈ മാസം ആദ്യമായിട്ട് വൈപ്പിൻ ബീച്ച് വന്നില്ലേ വൈപ്പിൻ പുതു വൈപ്പ് ആ സൈഡിലുള്ള ബീച്ച് ഒക്കെ വന്നില്ലേ പിന്നെ ഇതാണ് വല അല്ലേ ഇതാണ് ഇറക്കി വെക്കല്ലേ ചേട്ടന്റെ പേര് ഇവിടെ വൈപ്പിൻ തന്നെ വീട് ഇതാണ് നമ്മുടെ വല ഈ വല എടുത്തിട്ട് ആ തൂമ്പെന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വല ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ നീണ്ടു പോകും ഫുള്ള് മീന് അതിൻ്റെ ഉള്ളിൽ ചേട്ടനെ ഇവിടെ വലയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ചേട്ടാ പേരെന്താ ആ സംഭവം എടുത്തിട്ട് നേരെ ആ ഒരു കറക്റ്റ് ഗ്യാപ്പിലോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇത് ലിഫ്റ്റ് ചെയ്യും. ലിഫ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ മൊത്തം കായലോട്ട് ഇറങ്ങി. കായലോട്ട് ഇറങ്ങുമ്പോൾ മീനൊക്കെ നേരെ ഈ വലൻ്റെ അകത്ത് ഓരോന്നോരോന്ന് എടുക്കുന്നത്. വെള്ളം ഉള്ളിപ്പോൾ സ്പീഡിൽ വരുന്നു. ആ വെള്ളത്തിൻ്റെ വല മുഴുവൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയത് ചേട്ടൻ ഇവിടെ നിന്ന് ഓരോരോ പലകയായിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഓരോന്ന് എടുത്തിട്ട് കംപ്ലീറ്റ് വെള്ളം ഇപ്പോൾ കായലോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് ഓരോ പലകകൾ എടുത്തെടുത്ത് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നമ്മുടെ കെട്ടുന്ന് കായലോട്ട് നല്ല ഫുൾ ഫോഴ്സിൽ ഒഴുകി പോകുന്നു. ഞാൻ അവിടെ നിന്ന് സംസാരിച്ചത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ, കാരണം വെള്ളത്തിൻ്റെ സൗണ്ട് തന്നെ. നമുക്ക് വല കാണാമല്ലോ, വല നേരത്തെ ആ എൻഡ് ഏതാണ്ടത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 15 മീറ്ററോളം നീളത്തിൽ വല കിടക്കും. സമയം ഒരു 6 മണിയായി. അപ്പോൾ ഇനി നമ്മൾ രാത്രി 8:30 9 മണിക്കൊക്കെയാണ് ഇതിങ്ങി എടുക്കുള്ളൂ. ഒരു ലൈറ്റ് ഇത്തിരി പ്രശ്നമായിരിക്കും. മാക്സിമം നമുക്ക് എടുക്കാം. നമ്മൾ ലൈറ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഇതിന് 20 മീറ്ററോളം ലെങ്ത്തിൽ വല കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ സൈഡ് കൂടി പോകാം. അവിടെയും ഇതേപോലെ തന്നെ ഇവർ വല വയ്ക്കും. നമുക്ക് അവിടെയും പോയി ചെന്ന് നോക്കാം. വെളിച്ചം പോകുന്നുണ്ട്, 6 മണിയായി. എന്നാലും ചെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് അടുത്ത തൂമ്പയിലോട്ട് പോവാണ്. അവിടെ മിക്കവാറും വല ഇട്ടിട്ടുണ്ടാവും, കാരണം നേരത്തെ കണ്ട ചേട്ടനല്ലേ മൂപ്പര് അങ്ങോട്ട് പോയി. ഇത് ഈ ചേട്ടനാണ്, ഇപ്പോൾ വന്ന ചേട്ടനാണ് ഇവിടെ ഇട്ടത്. അപ്പോൾ അത് നല്ല പൊളി സ്ഥലമാട്ടോ, ഒരു രക്ഷയില്ല. മൂട് സ്ഥലം എന്ത് ഭംഗിയെന്നറിയാം. ഇവിടെ ചുമ്മാ നടക്കാനിറങ്ങി തന്നെ ഭയങ്കര എന്താ പറയുക, മൂടാണ്, ഭയങ്കര മൂടാണ്, ഒരു രക്ഷയില്ല. എന്താടാ ചൈനീസ് നെറ്റ്, ചൈനീസ് ഫിഷിംഗ് നെറ്റ് അല്ലേ? ഇത് ചൈനീസ് ഫിഷിംഗ് നെറ്റ്, ഇത് നമ്മുടെ എന്താണ് ചീനി വല. ഇതൊക്കെയാണ് വഴി. നോക്കിക്കൊണ്ട് നടന്നില്ലെങ്കിൽ തലയും കുത്തി വെള്ളത്തിൽ കിടക്കും. ഇത് ആ ചേട്ടൻ അവിടെ ദാ തൂമ്പയിൽ പുള്ളി അവിടെ വലയിട്ടുണ്ട്. ഈ ലൈറ്റ് എന്നായിട്ടാ വെച്ചിങ്ങനെ? ലൈറ്റ് എന്ന് വെച്ചിങ്ങനെ അല്ല, വേറെ പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. മീൻ ലൈറ്റ് വെച്ചേക്കുന്ന മീൻ പിടിക്കാനാണ്, മീൻ വരാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചം കാണുമ്പോഴേക്കും മീൻ ഇങ്ങോട്ട് വരും. കറക്റ്റ് ഈ ട്രാപ്പിലോട്ട് വന്ന് നേരെ ഉള്ളിക്കോട് വന്നിട്ട് നേരതാ ഈ വലയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചട്ടിയിലോട്ട് കയറും. ഇവിടെ മൊത്തം ഇങ്ങനെ കുറേ കുഞ്ഞു 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 ഞണ്ടുകളുണ്ട്. കണ്ടത് ഇവിടെ വാടാ, അവിടെ ഇത് പിടിച്ചു ഇത് ഓടി. അപ്പോൾ വെള്ളം നല്ല ഫോഴ്സിലാട്ടോ പോകുന്നത്. അപ്പോൾ മീൻ അതിനുള്ളിൽ കയറി പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെന്തായാലും കയറാൻ പറ്റില്ല, കാരണം വെള്ളം നല്ല ഫോഴ്സാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം, കാരണം ഇനിയിപ്പോൾ എന്തായാലും ഒരു 3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നല്ലൊരു കിടലൻ സ്ഥലത്ത് കൊത്തു പൊറോട്ട ഇടുന്നവനെ ആശ്ലി പറഞ്ഞു. അപ്പോൾ നമ്മളതൊക്കെ പോയി കഴിച്ചിട്ട് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി മീൻ പിടിക്കുന്ന ഈ വല തിരിച്ചെടുക്കാൻ നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷേ ലൈറ്റ് ഇല്ല, എങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കാം, കാരണം ഞാനൊരു എമർജൻസി ലൈറ്റ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അച്ഛക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ആക്ച്വലി ഈ ചീനി വലയല്ലേ, ഇതിപ്പോൾ വർക്കിംഗ് അല്ലല്ലോ? ഇത് വർക്കിംഗ് അല്ല. ഇതിപ്പോൾ ശരിയാക്കണമെങ്കിൽ എത്ര ചിലവ്? നല്ല ചിലവ് വരുമോ? നല്ല 5-10 ലക്ഷം വേണ്ടി വരും. എൻ്റെ പൊന്നു. അല്ല, ഇതിപ്പോൾ എന്താ ഇങ്ങനെ ചുമ്മാ വിട്ടിച്ച് പോകാൻ കാരണം? ഉപയോഗിച്ചിട്ട് ഇപ്പം ആരും മീൻസ് ഇവിടെ പണ്ട് ഇതേപോലെ ആയിരുന്നല്ലോ നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒട്ടുമില്ല, വളരെ കുറവാണ്. അപ്പം അതിൻ്റെ കൊണ്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാർ വന്ന് പൊക്കാനും പിടിക്കാനൊക്കെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പൊളി സൺസെറ്റ്. ഇതൊരു പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ, ചെമ്മീൻ ചാടി പോകുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീൻ ഇതിന് ഉള്ളിലോട്ട് വരുന്ന സമയത്ത് തിരിച്ച് കയറാൻ നോക്കുക. അതാണ് ഈ ചാടി പോകുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഞാൻ അപ്പോഴേ ഇതേ പോകുന്നു, ഇതേ പോകും. കണ്ട ഇതേ ഒരു ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ ആ സൈഡിലോട്ടൊക്കെ ചാടി നിൽക്കുന്നത് വീണ്ടും ഉറങ്ങുന്നുണ്ടല്ലോ. കുഞ്ഞു ചെമ്മീനാണ്, ഇടയ്ക്ക് പിടക്കണ ചെമ്മീനാണ്, പിടക്കണ ചെമ്മീൻ. അപ്പോൾ സമയം 7 മണിയായി. ഇനി 2 മണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞത്. ഒരു 9 മണിയാകുമ്പോഴേക്കും ഇവർ ഈ വല പൊക്കും. വല കാണുന്നില്ല, വല ആ എൻഡിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെമ്മീൻ ചാടുന്നതായിട്ട് കാണാൻ പറ്റും. ആ പോകുന്ന ഫ്ലോയിൽ നിന്ന് തിരിച്ച് ചാടാൻ നോക്കുക, അതും കൂടെ കാണാൻ പറ്റും. ചാടി കണ്ടോ, അപ്പോൾ ഒമ്പതേകാല ആവാറായിട്ട് ഏതാണ്ട് ഇപ്പോൾ എടുക്കുന്ന പറഞ്ഞല്ലോ ഒമ്പതേകാലം എടുക്കുന്നല്ലോ പറഞ്ഞു നശിക്കുന്നുണ്ട് നിന്നൊരു കാലം വാങ്ങിച്ചപ്പോൾ ഇരിക്കാനും തുടങ്ങി. കൊത്തോറോട്ടേക്കാൾ നിങ്ങൾ പോയില്ല അല്ലേ? ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോയി. ഞങ്ങൾ ആ മീൻ ചാടുന്നത് കിട്ടും നോക്കി ഇങ്ങനെ ഇരുന്ന് എത്ര 2 മണിക്കൂർ ഇപ്പം നമ്മൾ 5 മണിക്ക് വന്നവിടെ 4 മണിക്കൂറായി. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും. ഓക്കെ, സമയം 9:30 ആയി. നമ്മളിത് ഇപ്പോൾ ഈ പലക വെച്ചിട്ട് ഫ്ലോ നിർത്തുകയാണ്. അതുകൊണ്ട് ആ പലകകൾ ഓരോന്ന് അടുക്കി വെച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടി ഇറക്കുകയാണ്. അപ്പോൾ അതെ വേണ്ട കംപ്ലീറ്റ് വെള്ളവും ഇപ്പോൾ ഇനി അങ്ങോട്ട് പോന്ന് നിന്നു. ഇപ്പോൾ സ്ലോ ആയി. ഇവിടെ നിന്ന് വേണ്ട വെള്ളമൊക്കെ കംപ്ലീറ്റ് സ്ലോ ആയി നിന്നു. അപ്പോൾ നമ്മുടെ ആ വലയുടെ ഫ്രെയിം എടുത്ത് നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പയ്യ വല മുഴുവനായിട്ട് വലിച്ചു കയറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ഇതേ നമ്മുടെ ചെമ്മീൻ, ഒരു ലോഡ് ചെമ്മീനും ഇത് വേറെ ഏതൊക്കെയോ മീനുകൾ അതിനോട് കിടക്കുന്ന എല്ലാം മിക്സാണ്. ഇതൊക്കെ ഇരുന്ന് ഓരോന്നോരോന്ന് മാറ്റി എടുത്തിട്ട് വേണം മാർക്കറ്റിലോട്ട് എത്തിക്കാനായിട്ട്. അപ്പോൾ മറ്റേ ചേട്ടൻ ബോട്ടായിട്ട് അപ്പുറത്തെ തൂമ്പയിലോട്ട് പോയിട്ട് മീനെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഇതിലാണ് നിന്നത്. ഇതാണ് അതേ ഇത് കൂരിയാണ്, ആ വലിയ മീൻ കാണുന്ന കൂരിയാണ്. ബാക്കിയെല്ലാം അത് ചെമ്മീനാണ്. നമ്മുടെ വലയുടെ കെട്ട് ആ തുമ്പത്തൊരു കെട്ട് അയച്ചാൽ മതിയല്ലേ, കംപ്ലീറ്റ് മീനുകൾ പെട്ടെന്ന് പോരും. എന്താണ് പാമ്പ് പോലത്തെ മീനത്? നിങ്ങളെ പടക്കണ ചെമ്മീൻ ഇതാണ് കാര്യം എന്ന് പറഞ്ഞത്. ഓ, ഇതാണ് കാരല്ലേ. ഇതൊക്കെ എന്ത് വിലയ്ക്ക് പോകും മാർക്കറ്റിൽ? മാർക്കറ്റിൽ 400-500 രൂപ വിലയുണ്ട്. ഇതേ ഒരു വലിയൊരു ഞണ്ട് കിടപ്പുണ്ടല്ലോ, രണ്ട് കൈയിട്ട പണി കിട്ടും. ഇത് ഇവൻ കിടന്ന് പെടയണ കണ്ടോ? ഏത് നിങ്ങൾ പെടക്കണ ചെമ്മീൻ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ അല്ലേ? മീഡിയം സൈസ് ചെമ്മീൻ ഇപ്പം കിട്ടുള്ളൂ, ഇപ്പം കിട്ടുള്ളൂ. അത് കാലം ചെമ്മീനാണ്. ഏ കൊഞ്ചിന്റെ ആകൃതിയുള്ള ചെമ്മീനാണ് ഇതല്ലേ? ഇതിപ്പോ നല്ല സൈസ് വലുതാവും, നല്ല വലുതാവും. കൊഞ്ചാണെങ്കിൽ പക്ഷെ കാലുണ്ട് ഇതേപോലെ കൊഞ്ചിനെ. കൊഞ്ച് ഇവിടെ കിട്ടും, ഇവിടെ കൊഞ്ച് കിട്ടും, കൊഞ്ച് കിട്ടാറുണ്ട്. ഇതേ മുട്ടൻ ഞണ്ടാണ്. ഇവൻ ചാടി, ഇവനെ പിടിച്ചതും ചാടി, ഇവനെ പുറത്ത് വിട്ട അപകടമാണ്. കിട്ടിയില്ലെങ്കിൽ ഇവനെ പണിയാണ്. ഒരു കിടുക്കാച്ചി ഞണ്ടായിരുന്നു. അവനെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തെടുത്താണ് അവൻ. പക്ഷേ എസ്കേപ്പ് ആവാൻ നോക്കി, പക്ഷെ നമ്മൾ സൈക്കോളജിക്കൽ പിടിച്ചു. ഇവിടെ കുറേ മീനൊക്കെ ഉണ്ട്, എല്ലാം കുറേ ടൈപ്പ് മീനുണ്ട്. പക്ഷെ ശരിക്കും മീൻ കുറവാണല്ലേ? ഇതിലും കൂടുതൽ മീൻ നമുക്ക് കിട്ടേണ്ടതാണ്. ആ ചെമ്മീനാണ് കൂടുതൽ, പക്ഷെ ഇതിലും കൂടുതൽ ചെമ്മീൻ കിട്ടണ്ടല്ലേ? അപ്പൊ നമ്മള് മീനെ കണ്ടില്ലേ, ഇനി അതെല്ലാം ഇവിടെ കൊണ്ടുവരും. മറ്റേ ചേട്ടൻ തോണിയായിട്ട് അങ്ങ് രണ്ടാമത്തെ ആ സൈഡ് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ആ എല്ലാ മീനും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് കുറെ ചേച്ചിമാര് വന്ന് അവര് എല്ലാം തിരിക്കും. ചെറുത് വലുത് ചെമ്മീനൊക്കെ തിരിച്ച് മീന് ഞണ്ടൊക്കെ മാറ്റിയത് ഇവിടെ ഐസ് ബോക്സ് ഒക്കെ ഉണ്ട്. ഇതിലിട്ടിട്ട് നാളെ രാവിലെ പുലർച്ചയ്ക്ക് മാർക്കറ്റിൽ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്താ പറയുക, നല്ല ടൈം എടുത്തു. സമയം 10 മണിയായി. അപ്പൊ നമ്മൾ ഇനി ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനി കൂടുതൽ അതൊക്കെ ആക്ച്വലി അത് ഇപ്പൊ ചെയ്യും, രാത്രി രാവിലെ ചെയ്യും. അവർ മീൻ രാവിലെ ചെയ്യുള്ളൂ, അപ്പൊ രാവിലെ ചെയ്യുള്ളൂ. അപ്പൊ മീനെടുത്ത് നേരെ അവിടെ കൊണ്ടുവച്ചിട്ട് അവർ രാവിലെ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ച് ഇനി കൊച്ചിയിലോട്ട് പോകണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് അറിയിക്കുക. അപ്പൊ നെക്സ്റ്റ് ബൈ.